നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ടുഡേസ് ഡിബേറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ടാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിനി ശ്രദ്ധയുടെ മരണത്തിൽ ഗുരുതര ആരോപണമായി കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അധ്യാപകരുടെ മാനസിക പീഡനമാണ് ശ്രദ്ധയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നു. പെൺകുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിൽ കോളേജിന് വീഴ്ച സംഭവിച്ചു. പഠന മികവ് പുലർത്തുന്നവർക്ക് മാത്രമുള്ളതാണോ എഞ്ചിനീയറിംഗ് കോളേജ് പഠനം? കോളേജുകളിൽ കൗൺസിലിംഗ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? ടുഡേസ് ഡിബേറ്റ് ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ അതിഥികൾ ഡോക്ടർ ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ശ്രീ പി എം ആർഷോ, എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി, ശ്രീ ഹരി പി, അവസാന വർഷ വിദ്യാർത്ഥി, അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കാഞ്ചിരപ്പള്ളി. നമസ്കാരം മിനിസ്റ്റർ. ഒരു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയ്ക്ക് കൂടി കേരളം സാക്ഷിയായിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലെ ഒരു സ്ഥാപനത്തിന് കീഴിൽ പഠിച്ചുകൊണ്ടിരുന്ന രണ്ടാം വർഷ വിദ്യാർത്ഥിനി എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ. വളരെ സങ്കീർണമായ നിലയിൽ കുട്ടികളുടെ വൈകാരിക വിക്ഷോഭങ്ങൾക്ക് ഇടവരുത്തുന്ന നിലയിലുള്ള ആരോപണങ്ങളും മറ്റ് രീതിയിലുള്ള അവർക്ക് നേരെ വരുന്ന വലിയ രീതിയിലുള്ള അലിഗേഷൻസ്, കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന മാനസികമായ സങ്കീർണതകൾ, അത് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. നമ്മുടെ ഈ അമൽ ജ്യോതി കോളേജിലെ അധ്യാപകർ കുറെ കൂടി ഉത്തരവാദിത്തപൂർവം ഇടപെടേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജിഷ്ണു പ്രണോയ് എന്നു പേരുള്ള ഒരു കുട്ടി സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇടിമുറിക്കകത്ത് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി നമ്മെ വിട്ടുപോയ ഒരു ഇൻസിഡൻ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മയിൽ വരുന്നത്. നമ്മുടെ സ്വാശ്രയ സ്ഥാപനങ്ങൾ വാണിജ്യപരമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും കുട്ടികൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ആഘാതമായി തീരുകയാണ്. മിനിസ്റ്റർ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഈ ഒരു കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കോളേജിൻ്റെ ചുറ്റും നിറയെ ക്യാമറകൾ വെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന അവസ്ഥ. സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ അത്തരം വിദ്യാർത്ഥികളെ കോളേജിൻ്റെ സ്റ്റുഡൻറ് കൗൺസിൽ ഉൾപ്പെടുത്താത്ത അവസ്ഥ, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഉള്ള വിദ്യാർത്ഥികളെ മാതാപിതാക്കൾക്ക് മുൻപിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥ ഒക്കെയാണ് ഈ കോളേജിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യയനം അവിടെ നിറവേറ്റേണ്ടതായി വരുന്നത്. വളരെ ഖേദകരമാണത്. അത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് കംപ്ലൈൻറ്റ് പറയാനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത ഇത്തരം സ്ഥാപനങ്ങളിൽ നല്ലതുപോലെ നിലനിൽക്കുന്നുണ്ട്. മിനിസ്റ്റർ, ഞാൻ തിരിച്ചു വരാം. അടുത്ത കാലത്ത് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട യൂണിവേഴ്സിറ്റി ബില്ല് ഇതുമായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള മൂർത്തമായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് പരാതി പരിഹാര സെല്ലുകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കുട്ടികളുടെ ഗ്രീവൻസ് റിഡ്രസൽ സെല്ലുകൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ടാകണം എന്ന് നിർബന്ധമാക്കുന്ന വ്യവസ്ഥകൾ ആ ബില്ലിലുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ബില്ലിൽ ഇതുവരെ ഒപ്പുവയ്ക്കപ്പെട്ടിട്ടില്ല. അത് ഗവർണർ ഒപ്പുവെക്കുന്ന മുറയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കാര്യമായ നിലയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കരുതുകയാണ്. മിനിസ്റ്റർ, ഞാൻ തിരിച്ചു വരാം. ശ്രീ പി എം ആർഷോ, ഈ ക്യാമ്പസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെയൊന്നും സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ നമുക്കറിയാവുന്നതാണ്. സംഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഒരു ക്യാമ്പസിൽ ചുറ്റും ക്യാമറകൾ വെച്ചുകൊണ്ട് വിദ്യാർത്ഥിയുടെ അടിസ്ഥാന സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള പ്രകടിപ്പിക്കാനുള്ള അവകാശം പോലും ഇല്ലാതാക്കുന്ന സംവിധാനം ചില കോളേജുകളിലും ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രീ ആർഷോ. തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥികൾക്ക് സംഘടിക്കുന്നതിന് വേണ്ടി അവരുടെ നേതൃത്വമായിട്ടുള്ള ക്യാമ്പസ് യൂണിയനെ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളത്. അപ്പോൾ അമൽജ്യോതി കോളേജുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ
അവിടെ ഈ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾക്ക് സംഘടിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വിദ്യാർത്ഥി വിരുദ്ധതയുടെ ഒരു കേന്ദ്രമായിട്ട് ആ ക്യാമ്പസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ ശ്രദ്ധയുടെ മരണം അതിന് തുടർന്നുണ്ടാകുന്ന ആ ക്യാമ്പസിനകത്ത് നിന്ന് വലിയ വിദ്യാർത്ഥി സമരങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികൾ പുറത്തു വന്ന് ഇത്ര കാലം അവർക്ക് പുറം ലോകത്തോട് പറയാൻ സാധിക്കാതിരുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുന്ന സാഹചര്യമുണ്ട്. അവർ പറയുന്നത് അതൊരു തടവറയായിരുന്നു എന്നുള്ള നിലയിലാണ്. അവരുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഹനിച്ച് ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് അവരുടെ സർഗാത്മകമായിട്ടുള്ള ശേഷികൾ പ്രകടിപ്പിക്കാൻ ഇടം കൊടുക്കാതെ അവരുടെ അവകാശങ്ങൾക്ക് മുകളിൽ കൈകടത്തുന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉയർന്നു വരികയാണെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന നിലയിലേക്ക് അവർക്ക് നമുക്ക് കേട്ടുകേൾവി ഇല്ലാത്ത നിലയിലേക്കുള്ള പണിഷ്മെൻറ്റുകൾ അവർക്ക് കൊടുക്കുന്ന നിലയിൽ അവരുടെ ഇൻ്റേണൽ മാർക്ക് ഉൾപ്പെടെ അവരുടെ ലാബുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ മാർക്ക് ഉൾപ്പെടെ അധ്യാപകർക്കെതിരെ മാനേജ്മെൻറ്റിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ സംസാരിച്ചു കഴിഞ്ഞാൽ വെട്ടിക്കുറയ്ക്കുന്ന നിലയിലേക്കുള്ള സാഹചര്യങ്ങളൊക്കെ ആ നിലയിൽ ഒരു തരത്തിലും സുഗമമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സാഹചര്യം ഇല്ലാത്ത നിലയിൽ വിദ്യാർത്ഥി വിരുദ്ധതയുടെ ഒരു വ്യക്തമാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് പരിഹരിക്കപ്പെടണം. ഇതൊരു കോളേജിൻ്റെ മാത്രം പ്രശ്നമായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സംസ്ഥാനത്തെ മറ്റ് കോളേജുകളിലുമൊക്കെ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പലപ്പോഴും സംഘടനാ സ്വാതന്ത്ര്യമില്ലാത്ത കോളേജുകളുടെയൊക്കെ അവസ്ഥ ഇതുതന്നെയായിരിക്കാം. ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കാനുള്ള ശ്രമം എന്തായിരിക്കും ഭാവി? തീർച്ചയായും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ നമ്മുടെ നാടിനകത്ത് വേണം എന്ന അഭിപ്രായം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിലവിലിപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ആ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു, ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് രാവിലെ മുതൽ അവിടെ മാനേജ്മെൻറ്റ് ചില അധ്യാപകരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളെ നോട്ട് ചെയ്യുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്കകത്ത് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ നോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെ നോട്ട് ചെയ്ത് ഈ വിദ്യാർത്ഥികളെ ബന്ധപ്പെടുന്നു, അവരുടെ രക്ഷിതാക്കളെ ബന്ധപ്പെടുന്നു. ഈ കുട്ടികളെ തുടർ പഠനം ഞങ്ങൾ നിഷേധിക്കുന്ന നിലയിലേക്ക് ഇടപെടുന്നു എന്നടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി അടക്കം അവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതിൻ്റെ ഈ സമരത്തിന് തുടർച്ചയുണ്ടാകും. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ കൃത്യതയോടുകൂടുള്ള, കർശനമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അന്വേഷണങ്ങൾ കർശനമായി തന്നെ നടക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം MBA അക്രഡിറ്റേഷൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ്. അക്രഡിറ്റേഷൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഇത്തരം കോളേജുകളിൽ ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ടാകേണ്ടത് നിയമപരമായി തന്നെ അവിടെ ആവശ്യമാണ്. പക്ഷേ സംസ്ഥാനത്തെ ഗവൺമെൻറ് കോളേജുകളിൽ നിലനിൽക്കുന്ന ജീവനി പോലത്തെ പദ്ധതി ഇത്തരം കോളേജുകളിൽ ഇല്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാമോ? ചോദ്യം എന്നോടാണോ? നമ്മുടെ കുട്ടികൾക്ക് ഈ ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ കൗമാരപ്രായം വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രായമാണ്. അവരുടെ കൊച്ചു ഈഗോനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ തീർച്ചയായും കുട്ടികളെ വല്ലാതെ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് അവരുടെ ഉള്ളിലെ ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ വേണം വളരെ ജാഗ്രതയോടെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമാണ് അധ്യാപനം എന്ന് പറയുന്നത്. ഏതെങ്കിലും നിലയിൽ അവരെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തീർച്ചയായും കുട്ടികളെ അത് വല്ലാതെ ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം ജാഗ്രത നിലനിർത്തി പോവാൻ ഉത്തരവാദിത്തമുള്ള എല്ലാവർക്കും ആ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഈ ക്യാമ്പസുകളിൽ പലപ്പോഴും കൗൺസിലിംഗ് സെന്ററുകൾ ആവശ്യമാണെന്ന് MBA അക്രഡിറ്റേഷനിൽ കൃത്യമായി പറയുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ അത് ഇല്ല, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന വസ്തുതയും മിനിസ്റ്ററുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ജീവനി എന്ന് പറയുന്ന പദ്ധതി ഇപ്പൊ നടപ്പാക്കുന്നുണ്ട്. ജീവനിയുടെ ആഭിമുഖ്യത്തിൽ കൗൺസിലിങ്ങും മാനസികമായിട്ടുള്ള പിന്തുണ നൽകുന്ന വിധത്തിലുള്ള ഉപദേശങ്ങളൊക്കെ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ അത്തരം സംവിധാനങ്ങളില്ല. മാത്രമല്ല മാർക്കിൻ്റെ എല്ലാം പേര് പറഞ്ഞ് കുട്ടികളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ പല ക്യാമ്പസുകളിലും
ഉണ്ടാകുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം കുട്ടികളുടെ ആ മനസ്സ് വേദനിപ്പിക്കുന്ന, ഞാൻ ഹരിയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ് ഹരി, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടോ? അതായത് സപ്ലിമെന്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് രണ്ടാം തര പൗരന്മാർ എന്നൊരവസ്ഥയാണോ ക്യാമ്പസിൽ നിലനിൽക്കുന്നത്? ഹരി കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. കറക്റ്റ് ഈ പറഞ്ഞ രീതിയിലില്ലെങ്കിലും സപ്ലിമെന്ററി ഉള്ള കുട്ടികളെ ഇതായിട്ടല്ല കാണുന്നേ. എന്നുവെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ബട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പഴി ചേരാറുണ്ട്. അതോടൊപ്പം സ്റ്റുഡൻസ് കൗൺസിൽ ആ കോളേജിൽ നിലനിൽക്കുന്ന ഒന്നാണ്, വിദ്യാർത്ഥികളെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണത്. ആ കമ്മിറ്റിയിൽ പലപ്പോഴും സപ്ലിമെന്ററി ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അംഗത്വം കൊടുക്കാറില്ല എന്ന് കേൾക്കാറുണ്ട്. ശരിയാണോ? സപ്ലി ഇല്ലാത്ത പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് സ്റ്റുഡൻസ് കൗൺസിലിൽ ഉള്ളത്. എന്താണ് അവിടെ പ്രശ്നം? അധ്യാപകർ എങ്ങനെയാണ് ഈ സപ്ലിമെന്ററി ഉള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പഠിക്കാൻ ഒരല്പം ഏതെങ്കിലും കാരണത്തിൽ പിന്നോക്കം വന്നാൽ ആ കുട്ടികളുടെ പെരുമാറ്റം എങ്ങനെയാണ് അധ്യാപകരുടെ? അത് നമുക്ക് പറയാൻ പറ്റില്ല, അത് സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ ശ്രദ്ധയുടെ സംഭവത്തിൽ ശ്രദ്ധ മാർക്ക് കുറഞ്ഞതുകൊണ്ട്, എക്സാമിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് മരിച്ചെന്നാണ് ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞു വെച്ചിരുന്നത്. ഞങ്ങൾ തിരക്കിയപ്പോൾ അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെയാണ് അറിഞ്ഞത്, ആ ക്ലാസ്സിൽ ശ്രദ്ധയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു ശ്രദ്ധ ക്ലാസ്സിൽ നിന്ന് പൊട്ടിക്കരയായിരുന്നു, തന്നൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരയായിരുന്നു. ശ്രദ്ധയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്നും പറഞ്ഞ് ലാബ് അസിസ്റ്റന്റ് ഫോൺ എടുത്തുകൊണ്ട് പോയി ലാബിലെ ടീച്ചറിലേക്ക് കൊടുത്തു. പിന്നീട് അത് എച്ച് ഒഡിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. എച്ച് ഒഡിയെ കാണാൻ ശ്രദ്ധ കയറി ചെന്നു. പിന്നീട് ശ്രദ്ധ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. എച്ച് ഒഡി എന്തോ പറഞ്ഞെന്ന് ഞങ്ങൾ കരഞ്ഞോളൂ. ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിക്കാൻ ചെന്നപ്പോൾ എച്ച് ഒഡിയോട് സംസാരിക്കാൻ ഞങ്ങളെ അനുവദിച്ചില്ല, ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നെ കുട്ടി പിന്നീട് ഹോസ്റ്റലിൽ വന്നിട്ട് സൂയിസൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് നല്ലപോലെ കരയുന്നുണ്ടായിരുന്നു. കൂട്ടുകാരിമാർ ശ്രദ്ധയെ നല്ലപോലെ ആശ്വസിപ്പിച്ച് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. ബട്ട് അവർ കഴിക്കാൻ പോയ ഒരു ഗ്യാപ്പിലാണ് ശ്രദ്ധ ഹാങ് ചെയ്തത്. പിന്നെ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ടും കുട്ടി സൂയിസൈഡ് നോട്ട് വല്ലതും എഴുതി വെച്ചോ ഇല്ലയോ അങ്ങനെയൊന്നും അറിയില്ല. പെൺകുട്ടികൾ പറയുന്നുണ്ട്, ആരോപിക്കുന്നുണ്ട്, അവിടുത്തെ ഒരു സിസ്റ്റർ റൂമിനകത്ത് കയറി 5 മിനിറ്റ് കതവ് പൂട്ടിയിട്ട് അകത്ത് നിൽക്കുകയായിരുന്നു. കറക്റ്റ് അറിയില്ല. എന്നിട്ട് ഹോസ്പിറ്റലിൽ ശ്രദ്ധയെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഹാങ് ചെയ്തെന്നല്ല തല ഇറങ്ങി വീണെന്നാണ്. അത് ഉള്ള കാര്യമാണ്. കാരണം ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, യാദൃശ്ചികമായി അവിടെ SFI കുറിച്ച് നേതാക്കൾ അവിടെ ഒരു ആക്സിഡന്റിന്റെ കേസുമായി അവിടെ വന്നായിരുന്നു. അവരും ഇത് കേട്ടതാണ്. അവർ രാവിലെ ഞങ്ങളോട് പറയുകയും ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഹാങ് ചെയ്ത കുട്ടിയെ തല ഇറങ്ങി വീണ് കൊണ്ടുവന്നതാണ് എന്നാണ് പറഞ്ഞത്. ഹരി, അതോടൊപ്പം ഈ കോളേജ് നിറച്ച ക്യാമറ വെച്ചിരിക്കുകയാണെന്ന് കേൾക്കുന്നു. പലപ്പോഴും കുട്ടികൾ പരസ്പരം അടുത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോ? ഞങ്ങൾ കോളേജിൽ വരുന്നതിന് മുമ്പ്, ഞങ്ങൾ വരുന്നതിന് ഒരു കൊല്ലം മുമ്പ് ഇതേപോലത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോളേജിൽ ക്യാമറ ഉണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. കോളേജിൽ എല്ലായിടത്തും എല്ലാ മുക്കിലും മൂലയിലും ക്യാമറയുണ്ട്. എന്തെങ്കിലും വിഷയം ക്യാമറയിൽ കാണുവാണെങ്കിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാറുണ്ട്. മിനിസ്റ്റർ, നാം പറഞ്ഞു വന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. ഇവിടെ അധ്യാപകർ മുൻപൊക്കെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അധ്യാപകർ വിദ്യാർത്ഥികളെ മെൻറ്റർ എന്ന രീതിയിൽ മുൻപോട്ട് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിപ്പോഴുമുണ്ട്, അങ്ങനെയുള്ള അധ്യാപകർ ഇപ്പോഴും ഉണ്ട് നമുക്കറിയാം. പക്ഷേ ചില അധ്യാപകരെങ്കിലും ആ കടമ മറക്കുന്നു. അതല്ലേ ഇവിടുത്തെ പ്രശ്നം? തീർച്ചയായും അധ്യാപകർ ഒരു സർവൈലൻസിന്റെ സ്വഭാവത്തിലേക്ക് മാറാൻ പാടുള്ളതല്ല. കുട്ടികൾ വളരെ ആരോഗ്യകരമായ പരസ്പര ബന്ധത്തിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സൗഹാർദ്ദപരമായ ആരോഗ്യകരമായ വിധത്തിലുള്ള പരസ്പര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളെപ്പോലും മോറൽ പോലീസിങ്ങിൻ്റെ കണ്ണാടിയിലൂടെ നോക്കി രൂക്ഷമായിട്ട് വിമർശിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചില അധ്യാപകരുടെ ഭാഗത്തു നിന്ന്. അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത്തരം പ്രവണതകൾ കൂടുതലായിട്ടുള്ളത് സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനങ്ങളിലാണ്. ഗവൺമെൻറ് കോളേജുകളെയും എയ്ഡഡ് കോളേജുകളെയും അപേക്ഷിച്ച് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഇത്തരം പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാൽ അത് വളരെ വലിയ ഒരു അപകടമാണ് എന്നുള്ള രീതിയിൽ പറയുക. പെൺകുട്ടികൾ അല്പം ഒരു ചൊടിയും മിടുക്കും പ്രദർശിപ്പിച്ചാൽ അവർ ഓവർ സ്മാർട്ടാണ് എന്ന് അവരെ അവഹേളിക്കുക. ഇത്തരം സമീപനങ്ങളൊന്നും 21-ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകത്തിന് ഇണങ്ങുന്നതല്ല എന്നുള്ളത് അധ്യാപകർ മനസ്സിലാക്കി പോകേണ്ട കാലമായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. അവര് സ്വതന്ത്രമായിട്ട് ഇടപെടട്ടെ.
അതെ, വ്യക്തമാണ്. ശ്രീ ആശോം, മിനിസ്റ്റർ പറഞ്ഞൊരു വാക്കത് നമുക്കറിയാം, അവർ സ്വതന്ത്രമായി ഇടപെടട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും സെൽഫ് നഴ്സിംഗ് കോളേജുകളിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പരാതി. അതിനു വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ക്യാമ്പസിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ പല സെൽഫ് നഴ്സിംഗ് കോളേജുകളും നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കൃത്യമായ അജണ്ട എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റുഡൻസിൻ്റെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും പരിഗണിക്കുന്ന നിലയിലേക്കുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കറിയാം, ഇത്തരം ക്യാമ്പസുകളിൽ ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ മറ്റ് സർക്കാർ കോളേജുകളിലുള്ളതുപോലെ പരാതി പരിഹാര സെല്ലുകൾ അടക്കം പ്രവർത്തിക്കാത്ത നിലയുണ്ട്. ഞങ്ങൾ കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഡിപ്പാർട്ട്മെൻറ്റ് തലം മുതൽ സർവകലാശാല തലം വരെ എത്തുന്ന, നിരന്തരം ഇടപെടാൻ കഴിയുന്ന, നിരന്തരം ചലിക്കുന്ന പരാതി പരിഹാര സെല്ലുകൾ, അവയ്ക്കകത്ത് വിദ്യാർത്ഥി പ്രാതിനിധ്യം ഉൾപ്പെടെ ഉള്ള നിലയിലേക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു നിലയുണ്ടാകണം. ആ സെല്ലുകൾക്കകത്ത് നിന്ന് വിദ്യാർത്ഥി പക്ഷ ഇടപെടലും ഉണ്ടാകണം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കുള്ള ഒരു വലിയ ആശങ്ക, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ ഇതിനകത്തൊരു തുടർ ഇടപെടലുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നിർബന്ധമായും അതിനകത്ത് ശ്രദ്ധ വെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന്. ഇപ്പോൾ നിലവിൽ ഹരി ഉൾപ്പെടെ ഇന്ന് മാധ്യമത്തിൻ്റെ ഇന്ന് കൈരളിയുടെ ഫ്ലോറിൽ വന്നിരിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ ഒരു പ്രതികാര നടപടി ആ ക്യാമ്പസിൽ നിന്ന് ക്യാമ്പസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന വലിയ ആശങ്ക ഞങ്ങൾക്കുണ്ട്. അതുണ്ടാവാതിരിക്കുന്നതിനടക്കമുള്ള ഒരു ജാഗ്രത ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നിരന്തരം വിദ്യാർത്ഥികളെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക്, അവരെ കൂടി പരിഗണിക്കാൻ വേണ്ടി. ഇപ്പോൾ ക്യാമ്പസുകൾ അധ്യാപകർ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വിദ്യാർത്ഥികളുടേതാണ് ക്യാമ്പസുകൾ. സ്വാഭാവികമായിട്ടും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നതിന് വേണ്ടി ഇത്തരം അധ്യാപകർ ഉൾപ്പെടെ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഈ വിഷയത്തിനകത്ത് മാതൃകാപരമായിട്ടുള്ള അന്വേഷണവും മാതൃകാപരമായിട്ടുള്ള ഇടപെടലും നടക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് ആ ശ്രദ്ധ ആശുപത്രിയിലെത്തുന്ന ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന വാർഡൻ ഉൾപ്പെടെ, കൂടെ ഉണ്ടായിരുന്ന കോളേജിലെ അധികാരികൾ ഉൾപ്പെടെ, അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിനോട് പറയുന്നത് കുട്ടി കുഴഞ്ഞു വീണു എന്നുള്ളവരൊക്കെയാണ്. ആ കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് എന്ന് അവിടുത്തെ ഡോക്ടേഴ്സിന് ആശുപത്രി അധികൃതരെ അടക്കം അറിയിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാകാതിരുന്നിട്ടുണ്ടോ എന്നുള്ളതടക്കം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ഇടപെടലുകൾ, ജാഗ്രത നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അതിന് സ്വാഭാവികമായും ഈ വിഷയത്തിനകത്ത് വളരെ മാതൃകാപരമായിട്ട് ഈ ഘട്ടം വരെ ക്യാമ്പസ് മാനേജ്മെൻറ്റ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല, അന്വേഷണം പൂർത്തിയാകുന്ന ഘട്ടം വരെയെങ്കിലും അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇവ തിരുത്തി പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ചെയ്യാതെ ഇന്നുണ്ടായിട്ടുള്ളത് അനിശ്ചിതകാലത്തേക്ക് ക്യാമ്പസ് അടയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഹരി, ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഏകദേശം 48 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് മാനേജ്മെൻ്റ് വിദ്യാർത്ഥികളെ അറിയിച്ചത്. ഇനി നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളോട് എന്തൊക്കെയോ മീറ്റിങ്ങൾ അല്ലെങ്കിൽ അറിയിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാകുന്നു എന്നുള്ള രീതിയിലുള്ള മെയിലുകളൊക്കെ നിങ്ങൾക്ക് വന്നതായിട്ട് അറിയുന്നു. എന്താണ് അതിനെക്കുറിച്ച്? ഇപ്പോൾ ഒരു മെയിൽ വന്നു. ആ മെയിലിൽ പറഞ്ഞിട്ടുള്ളത് നാളെ 9 മണിക്ക് മുമ്പ് എല്ലാ കുട്ടികളും ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് പുറത്തു പോകണമെന്നാണ്, പിന്നെ അതേപോലെ ക്ലാസ്സുകൾ സസ്പെൻഡ് ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു സംഭവം ഈ ഒരു സംഭവത്തിന്റെ പുറത്ത്, അന്വേഷണത്തിന്റെ പുറത്താണോ അതോ ഈ കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റി നിർത്തി വിവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ? ഹോസ്റ്റലിൽ നിന്നും എല്ലാ കുട്ടികളും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് നാളെ DYSP-യെയും അതേപോലെ പേരൻസിനെയും ഒരു കമ്മിറ്റി വിളിച്ചിട്ട് കുറച്ച് കുട്ടികളെയും വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞാണ് മെയിൽ വന്നിട്ടുള്ളത്. മിനിസ്റ്റർ, ഇവിടെ ഇതാ ഏറ്റവും അവസാനമായ ഒരു മെയിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. നാളെ ആ ഹോസ്റ്റലിലെ എല്ലാ വിദ്യാർത്ഥികളും ആ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകണം. എന്തിനായിരിക്കാം? അത് ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ, ഇത്ര പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പരാതികൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ളൊരു സാധ്യതയിലേക്കല്ലേ പോകുന്നത്? അതെ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൻ്റെ മുനയൊടിച്ച് കളയുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഉദ്ദേശം. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമല്ലേ? കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സഹജാവബോധം, അവരെ ഉൾക്കൊണ്ടു പോകാനും അവരുടെ കൊച്ചു കൊച്ചു തെറ്റുകളാണെങ്കിൽ അത് മാപ്പ് കൊടുക്കാനും പറഞ്ഞ് തിരുത്താനുമുള്ള പക്വതയാണ് അധ്യാപകരുടെയും അധികാരികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അല്ലാതെ
ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ സ്വാഭാവിക പ്രതിഷേധങ്ങൾ അവരെ പുറത്താക്കിയിട്ട് ഇല്ലാതാക്കുക എന്നുള്ള സമീപനമല്ല വേണ്ടത്. കുറെ കൂടി ഇരുത്തം വന്ന രീതിയിൽ പ്രതികരിക്കാൻ അധികാരികൾക്കും അതുപോലെ അധ്യാപകർക്കും കഴിയണം. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് പറയുന്നത്. ഒരു കാര്യം കൂടി, അതായത് ഏറ്റവും അവസാനമായി ഈ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള ആ നിർദ്ദേശത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധയോടെ നോക്കിക്കാണുന്നുണ്ട് അല്ലേ? തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവാദിത്ത പൂർണ്ണമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുക. അപ്പോൾ നാളെ തീർച്ചയായും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികളോട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം ആരാഞ്ഞുകൊണ്ട് തന്നെ നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ, ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ, വളരെ വേഗത്തിൽ പറയുകയാണെങ്കിൽ, ഇനി ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും മാതാപിതാക്കളും മക്കൾ ഒരു മാനേജ്മെൻറ്റിൻ്റെയും ദാഷ്ട്യത്തിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യാനുള്ളതല്ല, എന്തായിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അടിയന്തര നടപടി ഇനിയുള്ള ദിവസങ്ങളിൽ? നമ്മുടെ സ്വാശ്രയ സ്ഥാപനങ്ങളിലെ ഗ്രീവൻസ് റിഡ്രസൽ സെല്ലുകൾ ശക്തിപ്പെടുത്തുക, അതിനു വേണ്ടുന്ന നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ നമ്മൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ബഹുമാനീയനായ ഗവർണർ നമ്മളുടെ നിർദ്ദിഷ്ട ബില്ലിൽ ഒപ്പുവച്ചാൽ അത് ആക്റ്റായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും വലിയ ഒരു അളവ് വരെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പിന്നെ വിദ്യാർത്ഥി കേന്ദ്രിതമായ നിലയിൽ അധ്യയനത്തിൻ്റെ രീതികളും ക്യാമ്പസിൻ്റെ സ്വഭാവവും മാറാൻ കഴിയുന്ന വിധത്തിൽ കരിക്കുലം പരിഷ്കരണം നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ ഒരു മാറ്റം ഉണ്ടാവും എന്ന് കരുതുന്നു. കൃത്യമാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ പാലിക്കേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥിയും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മാനേജ്മെൻറ്റുകളുടെ ദാഷ്ട്യത്തിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യാനുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ടുഡേസ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് ഈ വിഷയത്തിൽ അതിഥികളായെത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.